NCPL വിഭാഗീയതാ അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. അതിനിടയിലാണ് ഈ കുട്ടനാട് എംഎൽഎ തോമസ് കെ തോമസും മുൻ ദേശീയ നിർവാഹക സമിതി അംഗം റജി ചെറിയാൻ തമ്മിലുള്ള പോര് അതുകൂടെ കടുക്കുന്നുണ്ട്. ദേശീയ നേതൃത്വം അടക്കം വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. കുട്ടനാട് സീറ്റിൽ കണ്ണുവെച്ച സിപിഎം ആണ് വിഭാഗീയതയ്ക്ക് പിന്നിലെന്നാണ് ഒരു വിഭാഗം എൻസിപി നേതാക്കളുടെ വാദം. ആലപ്പുഴ ജില്ലയിലെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടപടികൾ കയ്യാങ്കളിയിലാണ് അവസാനിച്ചത്. എംഎൽഎ കയ്യേറ്റം ചെയ്തതായി ആരോപിച്ച് മുതിർന്ന വനിതാ നേതാവ് ആലീസ് ജോസി പോലീസിൽ പരാതി നൽകി. ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് തോമസ് കെ തോമസിന്റെ നേതൃത്വത്തിൽ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായാണ് മുൻ ദേശീയ നിർവാഹക സമിതി അംഗം റജി ചെറിയാൻ വിഭാഗത്തിന്റെ ആരോപണം. എന്നാൽ ജില്ലാ പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്തെന്നും കുട്ടനാട് എംഎൽഎക്കെതിരെ വനിതാ നേതാവിനെ കൊണ്ട് പോലീസിൽ പരാതി നൽകിയെന്നും കാട്ടി റജി ചെറിയാന് ദേശീയ നേതൃത്വം നോട്ടീസ് നൽകി. മുൻപ് ദേശീയ പ്രവർത്തക സമിതിയിൽ നിന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവിലേക്ക് തരം താഴ്ത്തപ്പെട്ടയാളാണ് റജി ചെറിയാൻ. അതേസമയം ആലപ്പുഴയിലെ വിഭാഗീയതയ്ക്ക് പിന്നിൽ സിപിഎമ്മിന്റെ ചരടുവലികൾ ഉണ്ടെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആക്ഷേപം. തോമസ് ചാണ്ടിയുടെ കാലശേഷം കുട്ടനാട് മണ്ഡലം സിപിഎമ്മിന് നോട്ടമുണ്ടായിരുന്നു. പ്രാദേശിക സിപിഎം നേതൃത്വത്തിന്റെ എതിർപ്പ് അവഗണിച്ച് സീറ്റ് എൻസിപിക്ക് നൽകിയത് മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടാണ്. എൻസിപിയിലെ കലഹം മുൻനിർത്തി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും സീറ്റ് ഏറ്റെടുക്കാൻ സിപിഎം നേതൃത്വം റജി ചെറിയാനെ കരുവാക്കുകയാണെന്ന ആരോപണങ്ങളും ഉയരുന്നുണ്ട്. ജനം ആലപ്പുഴ.